വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് വീണ ചേച്ചിയുടെ ആ ചലഞ്ചിൽ വിന്നറായത് ഞാനാണെന്ന് അറിയാലോ. അപ്പോൾ എനിക്കിതേ പൈസ കിട്ടി ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെ പോയിട്ടാണ് ഇവൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം തൃശ്ശൂരുള്ള തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള നെഹ്റു പാർക്കിലാണ്. ആക്ച്വലി ഇപ്പോൾ എൻ്റെ കുറേ വീഡിയോസായി ഈ നെഹ്റു പാർക്കിൽ അല്ലേ. ഇനി വല്ല 5 സെൻറ് എനിക്ക് എഴുതി തരുമെന്ന് അറിയാൻ പാടില്ല. ഞാനിവിടെ ഈ സ്ഥലം ചൂസ് ചെയ്യാൻ തന്നെ കാരണം വീണ ചേച്ചി തൃശ്ശൂർക്കാരിയാണ്, അതേപോലെ തന്നെ ഞാനും തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂർ സ്ലാങ്ങിൽ ഞാൻ ആ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ആ എന്താ പറയുക, ആ ഒരു വിന്നറിൽ എത്തുമ്പോൾ നമ്മൾ അറിയിക്കണമല്ലോ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്, വീണ ചേച്ചിയുടെ സ്വന്തം നാട്ടുകാരി തൃശ്ശൂർക്കാരിയാണെന്ന് അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ തൃശ്ശൂർ നെഹ്റു പാർക്ക് തന്നെ ഞാൻ ചൂസ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, പൂവൊക്കെ ഇട്ട് പൂവൊക്കെ വീണെടുക്കുന്ന സ്ഥലം, ഭയങ്കര അതിസുന്ദരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, എനിക്കിതേ 10,000 രൂപ കിട്ടിയിരിക്കുന്ന കയ്യിൽ പൈസേനൊക്കെ കൂടുതലായിട്ട് ഇതേ എൻ്റെ ചാനല് അടിപൊളിയായിട്ട് നല്ല റീച്ചായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വീണേച്ചോട് ഈ ഒരു സമയത്ത് ഞാൻ താങ്ക്സ് പറയുകയാണ്. പൈസ കിട്ടിയതിലുപരി എനിക്ക് ആ ഒരു വീഡിയോ റീച്ചായതിൽ പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി, അതേപോലെ തന്നെ വാച്ച് ടൈം കൂടി. ഇപ്പോൾ എൻ്റെ ചാനൽ കുഞ്ഞതായിട്ടൊന്ന് മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോളർ വാല്യൂ കുറച്ച് കുറച്ച് കൂടി വരുന്നുണ്ട്. ചേച്ചി ആ ഒരു വീഡിയോ അനൗൺസ് ചെയ്ത പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വാച്ചിങ് മിനിറ്റും, അങ്ങനെ ഒരുപാട് പേര് ചേച്ചിയുടെ ആരാധകർ എൻ്റെ വീഡിയോ കുഞ്ഞൊരു രീതിയിലെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു രൂപ കിട്ടിയതിനേക്കാൾ കൂടുതലായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ചാനൽ റീച്ച് ചെയ്യാനായിട്ട് നമ്മുടെ വീണേച്ച് സാധിപ്പിച്ച് തന്നു എന്ന് തന്നെ പറയാം. അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. അതിൽ ചേച്ചി പറഞ്ഞിരുന്നു എന്താണ്, ഒരു കുഞ്ഞൊരു യൂട്യൂബറാണ് വിജയിച്ചിരിക്കണത്. സത്യമാണ്, എന്നെ പോലെയുള്ളൊരു കുഞ്ഞു യൂട്യൂബറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ വീഡിയോ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിതുപോലെ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം ഓൾമോസ്റ്റ് 1 വർഷമാവുന്നുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ചലഞ്ചിനെ പറ്റിയിട്ട് എൻ്റെ കൂട്ടുകാരെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്, ഇതാ ഒരു ചലഞ്ച് ചെയ്യുന്നുണ്ട് നീതു എന്ന ഒരാളും ഒരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതാ വീണേച്ച് ചലഞ്ച് ചെയ്തിട്ടുണ്ട്, വേഗം എല്ലാവരും ചെയ്തോളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓ ചലഞ്ച് എന്താണ് ചെയ്യുക. അങ്ങനെ ചേച്ചിയുടെ വീഡിയോ എടുത്ത് നോക്കി, അപ്പോൾ ചലഞ്ചിൻ്റെ അതിൻ്റെ ആ ഒരു റൂൾസ് റെഗുലേഷൻസും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം പോലെ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് വീണേച്ച് ശരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അത് എന്തായാലും ഒരു ഷോർട്ട് ഫിലിം പോലെ ചെയ്യാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കൈയും കാലൊക്കെ പിടിച്ച് സമ്മതിപ്പിച്ച് അപ്പുറത്തുള്ള എൻ്റെ നെയ്ബേഴ്സും എല്ലാവരും കൂടിയിട്ട് ചുമ്മാ ഒരു മൊബൈലിൽ പെട്ടെന്നൊരു വേഗമുണ്ടല്ലോ, കാരണം നമ്മൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമായിരുന്നു ചേച്ചി തന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന്, അപ്പോൾ ക്യാമറയില്ല, എനിക്ക് ക്യാമറയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് അപ്ലോഡ് ചെയ്ത്. രാത്രി 1:30 2 മണിക്ക് ഞങ്ങളുടെ അപ്ലോഡ് ആയത്. അപ്പോൾ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല, ഒരുപാട് പേര് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പെട്ടെന്നൊരു ദിവസം അത് പെട്ടെന്ന് റീച്ചായി വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ കുറേ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു മത്സരമാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, നമുക്ക് സ്റ്റാറ്റസ് ഇടാനോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ബന്ധുക്കളാവട്ടെ എല്ലാവരും പറഞ്ഞു, ഈ കൂതറ് വീഡിയോയാണ്, എനിക്ക് പോലും കണ്ടിരുന്ന ആണാണ്, നീ എന്തൊക്കെ കാണിച്ച് കൂട്ടിയാണത്, ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ലോക്കലാണ്, എന്ത് ഭാഷയാണ് നീ സംസാരിക്കണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്കാരിയാണ്, എനിക്ക് തൃശ്ശൂർ സ്ലാങ് മാത്രമേ വരുള്ളൂ, വേറൊരു ഭാഷ ഒന്നും വരില്ല. പിന്നെ അങ്ങനെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എൻ്റെ ഭാഷയിലല്ലാണ്ട് വേറെ ഭാഷയിലെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കൊളായി പോകുന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കുറേ പേര് സ്റ്റാറ്റസ് ഇട്ടില്ല, എന്നെ കളിയാക്കി. എൻ്റെ ബന്ധുക്കളാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കി, എന്നെ ഒരു നിരുത്സാഹപ്പെടുത്തിയത് തന്നെ പറയാം. പിന്നെ പതിയെ പതിയെ വീഡിയോ ഹിറ്റായി. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴാണ് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത്. യൂട്യൂബിൻ്റെ ഒരു ഫാമിലി തന്നെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവർ സ്റ്റാറ്റസ് ഇടാനും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും അവസാന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഇറങ്ങി. കാരണം ഗൾഫ് ടൈം 1:30 ആയിരുന്നല്ലോ നമ്മൾ ഈ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരുന്നിരുന്നത്. ആ 1:30 സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തൊരു യൂട്യൂബറുണ്ട്, മെൽവിൻ എന്നാണ്, വേ ഓഫ് മെൽവിൻ എന്നാണ് ആളുടെ ആ ഒരു ചാനലിൻ്റെ പേര്. ആളെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ ഒരു സമയത്ത്. ആ ഒരു 10 വ്യൂവിലാണ് ഞാൻ ജയിച്ചത്. പക്ഷേ എനിക്ക് ഓൾറെഡി ഒരു 500 ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്ത് വന്നത് രാവിലെ ആയിരുന്നു കേട്ടോ ആ ഒരു വ്യൂ കൂടിയത്. പക്ഷേ ആ ഒരു മത്സര സമയത്തിൽ ഞാൻ 10 വ്യൂവിൻ്റെ ഒരു ഇതിലാണ് ജയിച്ചത്. അങ്ങനെ ഒരാഴ്ചത്തെ ജേണി ആയിരുന്നു. അവസാന സമയത്ത് ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു, അങ്ങനെ ജയിച്ചു. ജയിച്ചപ്പോൾ ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അത് യൂട്യൂബേഴ്സിൻ്റെ ഉള്ളിൽ എന്നെ അറിഞ്ഞു തുടങ്ങിയോ, ഇത് വീണേച്ചിയുടെ ചലഞ്ച് ജയിച്ച ആളല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. പിന്നെ എവിടെ പോവാണെങ്കിലും കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചലഞ്ചിൽ ജയിച്ച ആളല്ലേ, കാരണം വീണേച്ചിയുടെ അത്രമാത്രം ആൾക്കാർക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം, നമ്മൾ അറിഞ്ഞു തുടങ്ങി അല്ല, നമ്മുടെ വീഡിയോ ആണല്ലോ. കാക്കയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ, സോറി. നമ്മുടെ പാർക്കിലാണ് ഒരുപാട് കാക്കകളുണ്ട്, വലിയൊരു പൂമരത്തിൻ്റെ താഴെ കണ്ടിരിക്കുന്നത്.
അപ്പോൾ ആ സൗണ്ട് ഉണ്ട്, നിങ്ങളത് കാര്യമാക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുശേഷം ഇടുന്ന വീഡിയോസിനായാലും കുഞ്ഞിത് കുഞ്ഞിതായിട്ട് നന്നായി റീച്ച് വരുന്നുണ്ട്. അപ്പോൾ വീണേച്ചിയുടെ ഈ ഹെൽപ്പ് എത്ര മാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ 10,000 രൂപയുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപ എനിക്ക് ഒരു അത്യാവശ്യമുള്ള സമയത്തായിരുന്നു കിട്ടിയതും എനിക്കത് വെച്ചിട്ട് നല്ലൊരു കാര്യത്തിന് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തതും. പിന്നെ ചിലവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലവ് കുഞ്ഞു രീതിയിലൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു ഹെൽപ്പെങ്കിലും, അത് അവർക്കൊരു ട്രീറ്റെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ആ രൂപ വെച്ചിട്ട് ഒരു 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 പ്ലാനിങ് കൂടി ഉണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ വീണേച്ചി നമ്മുടെ തൃശ്ശൂർക്കാരി സ്വന്തമാണ് വീണേച്ചി. കാരണം എനിക്ക് പ്രൈസ് പ്രഖ്യാപിച്ചതിന് ശേഷം പൈസ ഇട്ട് തരുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യത്തിലാണെങ്കിലും സ്വന്തം ഒരു എന്താ പറയുക, നമ്മുടെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്ന പോലെയാണ്, എവിടെ പൈസ കിട്ടിയില്ലേ, അക്കൗണ്ട് നമ്പർ തായോ, അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്ത് എന്താ പറയുക, അത്രയും ഒരു വലിയ യൂട്യൂബർ ആണെന്നുള്ള ഒരു ജാഡൊന്നും കാണിക്കാണ്ട് നമ്മുടെ അടുത്ത് സ്വന്തം ഒരു ചേച്ചിയുടെ പോലെയായിരുന്നു. പിന്നെ എൻ്റെ തമ്മനെയിലൊക്കെ ഇട്ട് എൻ്റെ ഈ ലിങ്ക് ആളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെന്നെ വരിക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ആലോചിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ വീഡിയോ ആ ചേച്ചി അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ആ ഒരു താല്പര്യം കാണിച്ചതിൽ. പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് അത്രയും താങ്ക്സ് പറയാൻ കേട്ടോ. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്ത് എന്തായാലും ചേച്ചി ചലഞ്ച് വീഡിയോ ഇടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യും, സമ്മാനം കിട്ടാതിരിക്കട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ചേച്ചിയുടെ ചലഞ്ചുകളിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ അതുതന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇടുന്നവരേക്കും